വെൽക്കം ടു പ്രിൻസ്ലി തോട്ട്സ്. 2020 SSLC കണക്ക് പരീക്ഷയ്ക്ക് വൃത്തങ്ങൾ അഥവാ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തു നിന്നും 2020 SSLC മാത്സ് എക്സാമിനെ ആകെ 9 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നമുക്കിന്ന് പഠിച്ചു തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ABCD എന്നീ ഞാണുകൾ പിയിൽ മുറിച്ചു കിടക്കുന്നു. AB 10 സെൻറ്റിമീറ്റർ, PB 4 സെൻറ്റിമീറ്റർ, PD 3 സെൻറ്റിമീറ്റർ. എ PAയുടെ നീളം എന്താണ്? B PCയുടെ നീളം കണക്കാക്കുക. അതായത് ദ കോൺസ് ABCD മീറ്റ് അറ്റ് ദ പോയിന്റ് P. AB ഈക്വൾ ടു 10 സെൻറ്റിമീറ്റർ, PB ഈക്വൾ ടു 4 സെൻറ്റിമീറ്റർ, PD ഈക്വൾ ടു 3 സെൻറ്റിമീറ്റർ. എ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് PA, B ഫൈൻഡ് ദി ലെങ്ത് ഓഫ് PC. ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ള ചിത്രമാണ് ഇത്. ഇതിൽ ABCD എന്ന ഈ രണ്ട് ഞാണുകൾ, അതായത് കോഡ്സ്, P എന്നുള്ള പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത്. P എന്നുള്ളത് വൃത്തത്തിൻ്റെ കേന്ദ്രമല്ല, അതായത് സെൻറ്റർ അല്ല. ഇവിടെ നമ്മളോട് ആദ്യത്തെ സബ്ഡിവിഷൻ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് PA യുടെ നീളമാണ്. P മുതൽ A വരെയുള്ള നീളമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ABയുടെ നീളം തന്നിട്ടുണ്ട്. AB എന്ന ഞാണിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ PB യുടെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ AB 10 സെൻറ്റിമീറ്ററും PB 4 സെൻറ്റിമീറ്ററും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിട്ടുള്ളത് PA ആണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമല്ലോ. AB 10 PB 4 ആണെങ്കിൽ എന്തായിരിക്കും? PA ഈക്വൽ ടു AB മൈനസ് PB. അതായത് 10 - 4 = 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ബി ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് PC യുടെ നീളമാണ്. രണ്ട് ഞാണുകൾ ഒരു പിയിൽ കൂട്ടിമുട്ടുമ്പോൾ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. PA × PB ഈക്വൽ ടു PC × PD. അതാണ് എഴുതിയിട്ടുള്ളത്. PA × PB ഈക്വൽ ടു PC × PD. ഇവിടെ തന്നിട്ടുള്ള അളവുകൾ, അതായത് നമുക്കറിയാവുന്ന അളവുകളെല്ലാം ഇതിന് താഴെയായി നമുക്ക് എഴുതിയിടാം. PA ഇപ്പോൾ നമുക്ക് കിട്ടി 6 × PB തന്നിട്ടുണ്ട് 4 = PC നമുക്ക് തന്നിട്ടില്ല, PC അതേപോലെ തന്നെ എഴുതുന്നു. PD എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 3 സെൻറ്റിമീറ്റർ. ഓക്കെ, PD 3. അപ്പോൾ ഇവിടെ PC ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ PC യെ മാത്രം ഇവിടെ നിർത്തുന്നു. ഈ 3നെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡിങ്ങിനായിട്ട് വരുന്നു. അതായത് 6 × 4 / 3 = PC. ദഫോർ PC = 3 6 × 2 times ആണ്. 3 3 = 1 time. അപ്പോൾ ഇവിടെ 2 × 4 എത്ര വരും? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ PC = 8 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യന് 2 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ABCD എന്ന ചതുർഭുജം ചക്രീയമാണ്. കോൺ A + കോൺ D = 210°, കോൺ D + കോൺ C = 250°. A + കോൺ C എത്രയാണ്? B + കോൺ C ഇവയുടെ അളവുകൾ എഴുതുക. അതായത് ക്വാഡ്രിലേറ്ററൽ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ആംഗിൾ A + ആംഗിൾ D = 210°, ആംഗിൾ D + ആംഗിൾ C = 250°. A. ഫൈൻഡ് ആംഗിൾ A + ആംഗിൾ C ആൻഡ് B ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ A & ആംഗിൾ C. ഈ ക്വസ്റ്റ്യന് 3 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. നോക്കാം. ABCD എന്നുള്ള ഈ ചതുർഭുജം ചക്രീയ ചതുർഭുജമാണ്, അതായത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആംഗിൾ A + ആംഗിൾ C എത്രയാണ്? ആംഗിൾ A യും ആംഗിൾ C യും ഓപ്പോസിറ്റ് കിടക്കുന്നതായ ആംഗിൾസ് ആണല്ലോ. ചക്രീയ ചതുർഭുജമാണെങ്കിൽ, അതായത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ 180° ആയിരിക്കും, അതായത് അനുപൂരകമായിരിക്കും. അപ്പോൾ ആംഗിൾ A + ആംഗിൾ C എത്രയാണ് എന്നുള്ള ചോദ്യത്തിന് എത്രയായിരിക്കും ആൻസർ? 180°. ഓക്കെ, ആംഗിൾ A + ആംഗിൾ C = 180°, സിൻസ് ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ A, ആംഗിൾ C അവയുടെ മെഷേഴ്സ് ഓരോന്നും കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്താണ്? ആംഗിൾ A + ആംഗിൾ D = 210° എന്നും അതേപോലെ ആംഗിൾ D + ആംഗിൾ C = 250° എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വെച്ച് നമുക്ക് ആംഗിൾ A യും ആംഗിൾ C യും കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണ്? ആംഗിൾ A + ആംഗിൾ C = എന്താണ്? 180° ആണ്. ഇപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആംഗിൾ A + ആംഗിൾ D = 210 എന്നുള്ളതിനെ നമ്പർ 1 എന്നും ആംഗിൾ D + ആംഗിൾ C = 250 എന്നുള്ളതിനെ
ടു എന്ന് നമുക്ക് നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ വണ്ണും ടുവും തമ്മിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ ടുവും തമ്മിൽ ആഡ് ചെയ്യുകയാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതായ കാര്യങ്ങളെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് വീണ്ടും ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി. ഓക്കെ, ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? 210 പ്ലസ് 250. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? 2 × ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു, ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 460 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. എത്രയാണത്? 180°. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്നതിന് പകരം 180 എന്ന് എഴുതുന്നു, പ്ലസ് 2 × ആംഗിൾ ഡി ഈക്വൽ ടു 460. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ഡി മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ ഈ ഇക്വേഷനിൽ. അപ്പോൾ ഇവിടെ 180°യെ നമുക്ക് ആദ്യം ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 2 × ആംഗിൾ ഡി ഈക്വൽ ടു 460, പ്ലസ് ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറുന്നു, മൈനസ് 180. ദാറ്റ് ഈസ് 2 × ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തത് ആൻസർ കിട്ടി? ഇവിടെ 280. ഇനി ഇതിൽ ആംഗിൾ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, കോൺ ഡി അല്ലേ. അപ്പോൾ കോൺ ഡി ഈക്വൽ ടു ഇവിടെ 2 കൊണ്ട് ഗുണിച്ചത് ഇവിടേക്ക് വരുമ്പോൾ ഹരിക്കാനായിട്ട് മാറുന്നു, അതായത് ഡിവൈഡിങ് ആയിട്ട് മാറുന്നു. അതായത് 280/2, ദാറ്റ് ഈക്വൽ ടു ആൻസർ 140, 140° എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആംഗിൾ ഡിയുടെ വില 140 എന്ന് കിട്ടി. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടത് ആംഗിൾ എയും ആംഗിൾ സിയുമാണ് ചോദിച്ചിട്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 210 ആണ്. അപ്പോൾ അതിൽ ആംഗിൾ എ പ്ലസ് ഇപ്പോൾ കിട്ടിയത് എന്താണ്? ആംഗിൾ ഡിക്ക് പകരം 140. അപ്പോൾ 140 എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു 210. അപ്പോൾ ഇതിൽ ആംഗിൾ എ കാണാലോ, ആംഗിൾ എ ഈക്വൽ ടു 210 മൈനസ് 140. ഓക്കെ, ഈക്വൽ ടു എന്താണ് ആൻസർ കിട്ടിയത്? 70°, 70° എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ആംഗിൾ ഡി 140 എന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ആംഗിൾ ഡിക്ക് പകരം 140 എന്ന് കൊടുക്കുന്നു, പ്ലസ് ആംഗിൾ സി അതേപോലെ തന്നെ എഴുതി, ഈക്വൽ ടു എത്രയാണ്? 250. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ സി കിട്ടാലോ, ആംഗിൾ സി ഈക്വൽ ടു 250 പ്ലസ് 140, ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 140 ആയി. മൈനസ് ചെയ്തപ്പോൾ ആൻസർ എന്ന് കിട്ടുന്നു, 110°. അപ്പോൾ ഇതിൽ ആംഗിൾ എയുടെ ആൻസർ 70°യും ആംഗിൾ സിയുടെ ആൻസർ 110° എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഒരു കൺസ്ട്രക്ഷനാണ്, അതായത് നിർമ്മിതിയാണ് തന്നിട്ടുള്ളത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നോക്കാം, 4 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. അതായത് ഡ്രോ എ റെക്റ്റാംഗിൾ വിത്ത് ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത് 2 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ വിത്ത് ഈക്വൽ ഏരിയ ഓഫ് ദിസ് ഗിവൺ റെക്റ്റാംഗിൾ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലുള്ള കൺസ്ട്രക്ഷൻസ് വരാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നിട്ടുള്ള അളവിൽ ഒരു റെക്റ്റാംഗിൾ അതായത് ചതുരം നമുക്ക് വരയ്ക്കാം. നീളം 4 സെൻറ്റിമീറ്ററും വീതി 2 സെൻറ്റിമീറ്ററും, അതായത് ലെങ്ത് 4 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്ററിലെ ഒരു റെക്റ്റാംഗിളാണ് ആദ്യം നമ്മൾ വരച്ചിട്ടുള്ളത്. റെക്റ്റാംഗിൾ എല്ലാവർക്കും വരയ്ക്കാൻ അറിയാലോ. ഓക്കെ, അപ്പോൾ അതിന് ഞാനൊരു പേര് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്, എ പി സി ഡി. ഓക്കെ, ഇനി ഇവിടെ ഈ പിയിൽ നിന്ന് വീതിയുടെ അളവ് എത്രയാണോ, വീതി എത്രയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? 2 സെൻറ്റിമീറ്ററാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് പിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് 2 സെൻറ്റിമീറ്റർ വരയ്ക്കാം, അല്ലെങ്കിൽ ഈ പിയിൽ നിന്ന് പി സിയുടെ ഈ ലെങ്ത്ത് കോമ്പസിൽ നമ്മൾ എടുത്തതിന് ശേഷം ഇവിടേക്ക് ഇങ്ങനെ ആർക്ക് വരച്ച് ഇങ്ങനെ നീട്ടി വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ചതുരത്തിൻ്റെ വീതി എത്രയാണോ ആ വീതിയുടെ അളവാണ് പിയിൽ നിന്ന് ഇവിടേക്ക് നീട്ടി വരച്ചിട്ടുള്ളത്, എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഈ എ ബി എന്ന ഈ ലെങ്ത്തിൻ്റെ നീളത്തിൻ്റെ മധ്യബിന്ദു കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ മധ്യബിന്ദു കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എ ബിയുടെ ലംബസമപാചി അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. എ ബി എന്ന ഈ നീളത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എയിൽ നമ്മൾ കോമ്പസ് കുത്തുന്നു. എയിൽ കോമ്പസ് കുത്തിയതിന് ശേഷം മുകളിലേക്കും താഴത്തേക്കും ആർക്കുകൾ വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ അതേ അളവ് തന്നെ കോമ്പസിൽ, ഈ അളവ് കോമ്പസിലത്തെ മാറ്റരുത്, ഈ ബി എന്നുള്ള ഈ പോയിൻറ്റിൽ കുത്തിക്കൊണ്ട് ഇവിടെ മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുന്നു.
ഓക്കെ. ഇനിയിപ്പോൾ ആർക്ക് അന്നേരം ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും ആ അളവ് തന്നെ എയിൽ കുത്തി നമുക്ക് ഈ ആർക്കുകളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ആർക്കുകൾ മുകളിലും താഴെയുമായി മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ആർക്കിൻ്റെ പോയിൻറ്റ്സുകൾ ജോയിൻ ചെയ്തത് തമ്മിൽ കൂട്ടി ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മധ്യലംബം വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടുള്ള ഈ പോയിൻ്റാണ് ഇതിൻ്റെ മധ്യബിന്ദു, എ ബിയുടെ മധ്യബിന്ദു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മധ്യബിന്ദു കേന്ദ്രമാക്കിക്കൊണ്ട് എയിൽ കൂടെയും ബിയിൽ കൂടെയും കടന്നു പോകുന്നതായ ഒരു അർദ്ധവൃത്തം അഥവാ സെമി സർക്കിൾ വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എയിൽ കൂടെയും ബിയിൽ കൂടെയും കടന്നു പോയ ഒരു അർദ്ധവൃത്തമാണ് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പി സി എന്നുള്ള ഈ വീതി അർദ്ധവൃത്തത്തിലേക്ക് അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ അർദ്ധവൃത്തത്തിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത പോയിൻ്റ് ഇ എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തത് പി സി എന്നുള്ള ഈ വീതി അർദ്ധവൃത്തത്തിലേക്ക് അങ്ങോട്ട് മുട്ടത്തക്ക രീതിയിൽ നീട്ടി വരച്ചു. ഓക്കെ, ആ പോയിൻ്റാണ് ഇ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പി ഇ വശമാക്കിക്കൊണ്ടുള്ള ഒരു സമതലം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി കോമ്പസിൽ പി ഇയുടെ ലെങ്ത്ത് നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് പി ഇയിൽ നിന്നും ഒരാർക്ക് വരയ്ക്കുന്നു, അതേപോലെ ഇയിൽ നിന്നും ഒരാർക്ക് വരയ്ക്കുന്നു. ഈ പി ഇയിൽ നിന്ന് നമുക്ക് ഈ ലൈൻ ഒന്ന് നീട്ടിക്കൊടുക്കാം. ആ ആർക്കിലേക്ക് മുട്ടത്തക്ക രീതിയിൽ പി ഇയിൽ നിന്ന് ലൈൻ നീട്ടി വരച്ചു. എന്നിട്ട് ഈ ആർക്കിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്നതിന് വേണ്ടി എവിടെയാണ് പി ഈ ലെങ്ത്ത് തന്നെ പി ഇയുടെ ലെങ്ത്ത് തന്നെ നമ്മൾ ഇവിടെ ഈ ആർക്കിൻ്റെ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഈ രണ്ട് ആർക്കുകളും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുള്ള ഈ പോയിൻ്റാണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു കോർണർ എന്ന് പറയുന്നത്. ഇനി നമുക്കത് സ്കെയിലിൽ വെച്ച് അങ്ങോട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് സമതലം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ചെയ്തത് എന്താണ്, പി ഇ എന്നുള്ള അളവ് എത്രയാണോ അത് കോമ്പസിലെടുത്തുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ആർക്കുകൾ വരച്ച് നമ്മളൊരു സമതലം പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഓക്കെ, ആ സമരത്തിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പി ഇ ക്യു ആർ ഇ. ഇവിടെ എ പി സി ഡി എന്ന ഈ ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ് പി ക്യു ആർ ഇ എന്നുള്ള ഈ സമരത്തിൻ്റെ പരപ്പളവ്. ഓക്കെ, അപ്പോൾ വരച്ചത് ഇങ്ങനെയാണ്. ആദ്യം എ പി സി ഡി എന്നുള്ള ചതുരം തന്നിട്ടുള്ള അളവിൽ വരച്ചു. അതിൻ്റെ വീതി ഈ പി യിൽ നിന്ന് നീട്ടിയെടുക്കുന്നു. എന്നിട്ട് ആ എ ബി എന്നുള്ള ഈ നീളത്തിൻ്റെ മധ്യലംബം വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് മധ്യബിന്ദു കിട്ടുന്നു. ഈ മധ്യബിന്ദു കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു അർദ്ധവൃത്തം നിർമ്മിക്കുന്നു. ഈ അർദ്ധവൃത്തം വരച്ചതിന് ശേഷം ഈ പി യിലുള്ള ഈ വീതി നീട്ടി അർദ്ധവൃത്തത്തിൽ മുട്ടത്തക്ക രീതിയിൽ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നതായ സമരത്തിൻ്റെ വശമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് പി ഇ. അപ്പോൾ ഈ അളവ് നമ്മൾ കോമ്പസിൽ എടുത്തുകൊണ്ട് പിന്നീട് നമ്മൾ സമരം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കിട്ടിയിട്ടുള്ള സമരമാണ് പി ക്യു ആർ ഇ. ഓക്കെ, അപ്പോൾ എ പി സി ഡി എന്ന ഈ ചതുരത്തിൻ്റെ തുല്യ പരപ്പളവാണ് പി ക്യു ആർ ഇ എന്നുള്ള ഈ സമരത്തിനുള്ളത്. അതായത് ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ എ പി സി ഡി ഈക്വൽ ടു ഏരിയ ഓഫ് ദി സ്ക്വയർ പി ക്യു ആർ ഇ. ഓക്കെ, ഈ ക്വസ്റ്റിനെ ഫസ്റ്റ് പേപ്പറിൽ 4 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈസിയായി ഇതേപോലുള്ള ചിത്രം വരച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാ ചാപ്റ്ററിലെയും വിവിധ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നമുക്ക് ഇതേപോലെ ആൻസർ ചെയ്യാം. എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.